ശരിയാണ്, ഞാനൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവൂല. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ തമ്പിനേല് കണ്ട പോലെ തന്നെ ഇക്ക പോവുകയാണ്, അങ്ങോട്ട് തന്നെ പ്രവാസത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. അപ്പൊ കൊറോണ കാലത്താണ് എല്ലാരും ഇക്കാനെ കൂടുതലായിട്ട് പരിചയപ്പെട്ടത് അല്ലേ. കൊറോണയില് നമ്മള് ഫേമസ് ആയി, കൊറോണ ഫേമസ് ആയി, അതോടുകൂടി ഞാനും ഫേമസ് ആയി. ആദ്യം ഇക്ക വന്ന സമയത്ത് എല്ലാവർക്കും നിങ്ങൾ ഇങ്ങനത്തെ വ്ളോഗ് ആക്കരുത്, നിങ്ങളെ നിന്റെ മാത്രമുള്ള വീഡിയോ ആണല്ലോ നിങ്ങൾ കണ്ടിരുന്നത്. ഞാനും ഷെഫ്മോനുള്ള എല്ലാവർക്കും ഇഷ്ടം, പക്ഷെ ഇക്ക വന്ന സമയത്ത് എല്ലാവരും ഇങ്ങനത്തെ വ്ളോഗ് വേണ്ടാന്നൊക്കെ പറയുന്നു അല്ലേ ഒരുപാട്. പക്ഷെ പിന്നീട് ആ പറഞ്ഞ ആളുകൾ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകര് നമ്മളെ ചാനലിലുണ്ട്. കോമഡി ചളിയാണെങ്കിലോ, അപ്പൊ ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. കമന്റ് കാണുമ്പോഴാണ് ഓ അതൊക്കെ ഇപ്പൊ ചളിയാണോ, അതൊക്കെ ഇപ്പൊ ഇഷ്ടപ്പെട്ടോ, അതൊക്കെ കോമഡിയാണോ, അങ്ങനെയൊക്കെ വിചാരിക്കരുത് കേട്ടോ. അപ്പൊ ഇനിയുള്ള വ്ളോഗ് നമ്മളെ വ്ളോഗിൽ ഇനി ഇപ്പടുത്തൊന്നും ഇക്ക ഉണ്ടാവില്ല. ഇനി ഇപ്പൊ പോയി വന്നതിന്റെ ശേഷം ഇൻഷാല്ല പോണതിന്റെ മുമ്പ് ഞങ്ങൾ കുറെ വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പൊ കഴിഞ്ഞ് നമ്മൾ പുത്തമ്പാളിലേക്ക് പോയ വീഡിയോന് ശേഷം നമ്മൾ ഈ വീഡിയോ ഇടാണ് വിചാരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ നമ്മൾ കുറെ വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെ, സ്കിറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ ഇക്കാന്റെ നല്ല ബിരിയാണി റെസിപ്പി ആയിട്ടുള്ള വ്ളോഗ് ഉണ്ട്. അപ്പൊ നമ്മളെ സുഹൃത്തുക്കളെ നമ്മളോട് കുറച്ച് മന്തിന്റെ റെസിപ്പി വിടുവെന്നൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മള് ആ മന്തിന്റെ റെസിപ്പി നമ്മൾ ഇടാത്ത, അതിനേക്കായി നല്ല ക്ലിയർ ആയിട്ട് ആ ചാനലിൽ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്നോട് ചോദിക്കണ്ട, അതിലാണ് പോയി തപ്പിയാ മതി. ഇക്ക ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടുള്ള നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് ഇക്ക പോയി കഴിഞ്ഞിട്ട് ഇക്കാന്റെ കൂടെയുള്ള വീഡിയോകളൊക്കെ കാണാൻ നല്ല നല്ല ഇഷ്ടമാണ്. അപ്പൊ ഇക്ക വന്നിട്ടുള്ള ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഉണ്ടാവൂല, ഇക്ക വന്നിട്ടുള്ള സ്കിറ്റ് ഉണ്ടാവില്ല. ഇക്ക ഞാൻ സ്കിറ്റ് അഭിനയിക്കുന്നതും എനിക്ക് ഇഷ്ടമാണ്, അത് കാണുന്നതും എനിക്ക് ഇഷ്ടമാണ്. എന്തായാലും ഒരു സ്കിറ്റ് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ സ്കിറ്റ് ഞാൻ എഴുതിയ കഥ ഉണ്ടായിരുന്നു, അത് എഴുതാൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് അഭിനയിക്കാൻ ടൈം കിട്ടിയില്ല. അത് നമ്മക്ക് പോയി വന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ആ വീഡിയോകളൊക്കെ ഇനി അതിന്റെ ശേഷം ഓർഡർ പ്രകാരം ഒക്കെ ഇടുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് വയനാട്ടിലാണ് കേട്ടോ. ഇപ്പൊ ഇക്ക പോവാനായപ്പോ ഇക്കവിടെ നാട്ടിലുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലും നമുക്ക് ഇനി ഇക്കവിടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നുള്ള ഇതിലാണ് നടക്കുന്നത്. പക്ഷെ ഇക്ക പോവാണെന്ന് കേട്ടപ്പോ എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യണ്ട, എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനൊക്കെ ഒരുപാട് തോന്നലുകൾ കേട്ടോ. അപ്പൊ ഇനിയിപ്പൊ ഇക്ക മറ്റന്നാളാണ് പോണത്. അപ്പൊ ഞങ്ങള് അപ്പൊ വയനാട്ടിലേക്ക് ഇന്നലെ വന്നതാണ് കേട്ടോ. പതിനെട്ടര വർഷം ഞാൻ ഗൾഫില് ജോലി ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു കൊല്ലോ 9 മാസമായി. അതിന് ശേഷം വീണ്ടും പ്രവാസത്തിലേക്ക് പോവാണ്. 2002 ഫസ്റ്റ് ഇക്ക പോയത്, 2022 രണ്ടാമത് ഒന്നുകൂടി നമ്മള് പുതുക്കാൻ പോവാ. പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ക മുന്നേ ഗൾഫിലാവുമ്പഴേ പറഞ്ഞു 2022 എക്സ്പോ കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോരുന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ക്യാൻസൽ ആക്കി നാട്ടിൽ വരും എന്നൊരു തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എക്സ്പോ കൂടി കഴിയട്ടെ എന്നിട്ടാണ് വരിക എന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ കൊറോണ ആവാൻ കാരണം പെട്ടെന്ന് തന്നെ പോരണ്ടി വന്നിട്ടോ. പിന്നെ നാട്ടിൽ കൂടാം എന്നൊക്കെ വിചാരിച്ച്, ഇനി പോകുന്നു വിചാരിച്ചു നാട്ടിൽ കൂടാന്നൊക്കെ വെച്ച് നമ്മള് മൊയറൊക്കെ ഷോപ്പൊക്കെ ഇട്ട് ഇവിടെ നിന്ന്. പക്ഷെ അത് ഷെഫ്മോനെ നല്ല ഭംഗിയായി കൊണ്ടു നടക്കുന്നുണ്ട്, ഉഷാറായിക്കൊണ്ടുണ്ട്. അതുകൊണ്ട് എന്താ ഇക്ക കടൊരു റോളൊന്നും ഇല്ല. അപ്പൊ ഇക്ക നല്ല അസൽ ബാർബറാണ്, മുടിയും ദാടിയും ഒക്കെ വെട്ട് അങ്ങനത്തെ ജോലിയാണ് ഇക്ക. ഞങ്ങൾ ബാർബർ ഫാമിലിയാണ്. അപ്പൊ പക്ഷെ ഇക്കാക്ക് ആ ജോലി ഇവിടെ ചെയ്ത് നിൽക്കാൻ ഞമ്മള് നാട്ടിൽ ഒത്തിരി സലൂണുകളുണ്ട്. അപ്പൊ നാട്ടില് സലൂണ് തുറക്കാൻ വേണ്ടി നമ്മള് കൊറേ നോക്കി, പക്ഷെ ഒരുപാട് ഷോപ്പുകൾ ഇല്ലത് കാരണം നമുക്ക് ഇവിടെയും തുറക്കാൻ പറ്റാത്തത് കാരണം. അപ്പൊ അത് അപ്പൊ പിന്നെ നമ്മളെ ഈ നല്ലപ്പം കാലത്ത് നമ്മള് ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കട്ടല്ലോ. മുന്നൊരു വീഡിയോയില് ഇക്ക നല്ലൊരു കിട്ടിയാ പോകും എന്നൊക്കെയാണ് പറയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത്ര വിചാരിച്ചില്ല, ഇക്ക ഇങ്ങനെ ഓരോരുത്തരോട് പറയും, അപ്പൊ ഞാൻ അങ്ങനെ പോകുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നല്ലൊരു ഷോപ്പ് അവിടുന്ന് മറ്റേ വിളിച്ചു, ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് നടത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ആദ്യം ഷോപ്പ് ഇട്ടിന്ന് അടുത്ത് തന്നെയായിരുന്നു, നമ്മളെ കൂട്ടുകാരുമാണ്. ഞാൻ ആദ്യമായിട്ട് പോയത് ഞാന് വാപ്പാന്റെ കടയിൽ കാണും. അപ്പൊ അന്ന് വാപ്പി ഞാനും മാത്രമേ ഷോപ്പിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ചു കാലം ഒരു 8-10 കൊല്ലൊക്കെ ആയപ്പോ വാപ്പ നാട്ടിൽ സെറ്റിലായി, പിന്നെ ഷോപ്പ് ഞാനാണ് കൊണ്ടു നടത്തിയത്. എന്റെ നേതൃത്വത്തിലായിരുന്നു ഷോപ്പ് പിന്നെ.
അങ്ങനെ ഒരു അഞ്ചെട്ട് കൊല്ലം എട്ട് കൊട്ട എട്ടര വർഷം കൂടി വീണ്ടും നിന്നു. പിന്നെ അങ്ങനെ മറ്റേ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഷോപ്പ് കൊടുത്തിട്ട് നമ്മള് നാട്ടില് പിന്നെ അങ്ങനെ സെറ്റിലായി. ആദ്യമായിട്ടൊക്കെ ഗൾഫിൽ പോയ സമയത്ത് ഇനിയിപ്പോ പറയാൻ പറ്റില്ല കേട്ടോ, പോയി കഴിഞ്ഞാൽ ചിലപ്പോ അടുത്ത വീഡിയോയിലേക്ക് വരാനൊക്കെ സാധ്യത ഉണ്ട്. ഇത് ഫസ്റ്റ് ആയിട്ട് നിക്ക് ആദ്യമായിട്ട് ഗൾഫിൽ പോയ സമയത്ത് ഇവിടെ നല്ല പൊലിപ്പിച്ചിട്ടൊക്കെ ആള് പോയതാട്ടോ. അവിടെ പോയിട്ടല്ല വാപ്പാൻ ഒത്തിരി കഷ്ടപ്പെടുത്തിട്ടുണ്ട്. അത് കഷ്ടപ്പെടുത്തുന്ന നമ്മള് മറ്റേ 20-ാം വയസ്സിലാണ് 22-ാം വയസ്സിലാണ് ഗൾഫിൽ പോയത്. അത് നമ്മൾ ഫസ്റ്റിൽ ഗൾഫിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. ഗൾഫ് കാണാത്ത ആൾക്കാരല്ലേ നമ്മള്, എന്തായിരിക്കും ഗൾഫ്, ഗൾഫിന്റെ അവസ്ഥ എന്താണ്. രണ്ടു മാസം മറ്റേ അവിടുത്തെ കറങ്ങൽ ഇതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ തുടങ്ങി നാട്ടിക്ക് പോരണോ, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ നാട്ടിൽ പണിയെടുത്ത് ജീവിച്ചോളാം എന്നൊക്കെ. അല്ല നേരം എടുത്ത വാപ്പാന്റെ അടുത്തേക്ക് ഒരു തോട്ടുണ്ടാവും അത്ര കയ്യിൽ, എന്നിട്ട് കണ്ണീര് തുടച്ചിട്ട് എനിക്ക് ശരിയാനെ കാണണം, എനിക്ക് ശരിയാനെ കാണണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ശരിയാനെ കാണണം എന്നൊക്കെ പറഞ്ഞു വാപ്പാനോട് കരഞ്ഞു കഴിഞ്ഞു. വാപ്പ ലാസ്റ്റ് വാപ്പ കുടുങ്ങിയിട്ട് എന്റെ സുഹൃത്ത് ഉണ്ടായിരുന്നു അവിടെ, അങ്ങനെ അബ്ദുപ്പു എന്ന് പറയും. ഓനും എന്റെ ജ്യേഷ്ഠനും പാടെ അവിടുന്ന് വന്നിട്ട് ഓലെ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഷാർജിക്ക് കൊണ്ടുപോയി. അങ്ങനെ സുഹൃത്തിന്റെ ഒപ്പമായിരുന്നു ഒരാഴ്ച വരെ താമസം. പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ വാപ്പാക്കന്നെ ഫോൺ ചെയ്ത് ഇന്നെ വന്ന് ഇവിടുന്ന് വന്ന് കൊണ്ടുപോയി, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ്ട് വീണ്ടും ഞാൻ ആ റൂമിലേക്ക് തന്നെ വാപ്പാൻ്റെ അടുത്ത് തന്നെ പോയി. എങ്ങനെയാണ് ഇവിടെ ആളുകളൊക്കെ കഴിയണത് എന്നുള്ളതൊക്കെ കാണാനും അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് വാപ്പ അവരെടുത്തേക്ക് വിട്ടത്. കാരണം നമ്മുടെ നാട്ടിൽ ജീവിച്ച ആൾക്ക് അവിടെ പോയിട്ട് എന്താ അവിടെ അങ്ങനെ റൂമിലൊക്കെ ജീവിക്കണമൊക്കെ ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പൊ ഇക്കാന്റെ ഏട്ടനും ഇക്കാന്റെ കൂട്ടുകാരും ഒക്കെ ദുബായിൽ അങ്ങനെ നല്ല ജീവിതങ്ങൾ തന്നെ. അപ്പൊ ആ ജീവിതങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇക്ക വാപ്പ അന്ന് ഇക്കാനെ അങ്ങോട്ട് പറഞ്ഞേച്ചത്. അപ്പൊ ജീവിതങ്ങളൊക്കെ കണ്ടപ്പോ ഇക്കാക്ക് തോന്നി അതിനേക്കാളും ബെറ്റർ നമ്മളവിടെ. പിന്നെ അതിൽ കൂടെ വാപ്പ വേറൊരു ഐഡിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ശരിയാണ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, എന്താ പാസ്പോർട്ടൊക്കെ എടുക്കാൻ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനം. അപ്പൊ ഇക്ക പറഞ്ഞു ഈ പാസ്പോർട്ട് ഇതൊക്കെ എടുക്കുക. അപ്പൊ ഞാൻ ഇക്കന്നെ ദുബായിക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനത്തെ ഞാനും കൂടെ ദുബായിക്ക് പോവുകയെന്നൊക്കെ വിചാരിച്ച് ഞാൻ തിരക്കിട്ട പാസ്പോർട്ട് എടുക്കലും മോനക്കും എനിക്കൊക്കെ തിരക്കിട്ട പാസ്പോർട്ട് എടുക്കലും ഇക്കേനെ ഞങ്ങൾ ഇപ്പൊ വരും എന്നുള്ളതിലും. പക്ഷെ വാപ്പക്ഷത റൈഡ് ചെയ്ത കാരണം ഇക്ക പോയ ഉടനെ പിന്നെ കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ വിചാരിച്ചു പഠിച്ചോ എനിക്ക് ഇപ്പൊ തന്നെ ദുബായിക്കൊക്കെ പോകാൻ പറ്റും. അങ്ങനെ പിന്നെ ആ ദുബായിക്ക് ഞാൻ പോയത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണല്ലേ. കാരണം അത് അപ്പൊ പിന്നെ അതിന്റെ ആ ഒരു ചൂടൊക്കെ ഇങ്ങനെ ആറി വരും. ഞാൻ വരും വരും വരച്ചിട്ട് ഇക്ക അവിടെ ഇങ്ങനെ ജോലി ചെയ്ത് ഇക്ക അവിടെ സെറ്റായി. ആ പോക്ക് പോയിട്ട് ഇക്ക രണ്ടു മാസം കഴിഞ്ഞാ ഫസ്റ്റ് വരവ് വരുന്നത്. പിന്നെ അങ്ങനെ ഒന്നാമതെന്താ വെച്ചാൽ അവിടെ ഇങ്ങനെ വാപ്പാക്ക് വെറും അറബി കസ്റ്റമർമാരായിരുന്നു. അപ്പൊ ഈ അറബികളെ പണിയും ഭാഷയും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല, ഒരു പേടിയും ബേജാറൊക്കെ ആയിരുന്നു എനിക്ക്. എങ്ങനെയാണ് ഇപ്പൊ ഈ വാപ്പ ഈ അറബികളോട് ഇത് സംസാരിക്കണേ, അവരെ താടിയൊക്കെ എങ്ങനെ ഇത് ശരിയാക്കി കൊടുക്കണേ എന്നുള്ള ഒരു പേടി ബേജാറ്. പിന്നെ അങ്ങനെ കുറച്ച് ഇങ്ങനെ കഴിഞ്ഞപ്പോ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ വാപ്പ എന്നെ അവിടെ ഒറ്റക്ക് കടയിലാക്കിയിട്ട് വാപ്പ നാട്ടിക്ക് വന്നപ്പോ പിന്നെ ഈ അറബികളായിട്ട് 6 മാസം ഞാൻ തന്നെയാണ് അവിടെ കൈകാര്യം ചെയ്തു. കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ പല അതിൽ കുറെ അറബി അറിയാതെ കുറെ വിറ്റുകളൊക്കെ കുറെ നടന്നു. അത് അതെന്നിപ്പോ പറഞ്ഞാല് ഇങ്ങക്ക് മട്ടിപ്പോയി കാരണം അതെന്നിപ്പോ പറയണില്ല. ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പറ്റിയൊരു അബദ്ധം, അറബിയിൽ ബിലാദ് എന്ന് പറഞ്ഞാൽ നാട് എന്നാണ് പറയാം. അപ്പൊ എന്നോട് ഒരറബി വന്നിട്ട് ചോദിച്ചു വാപ്പ എവിടെ പോയി, അതായത് ഒ എൻ സി ബാബ എന്ന് ചോദിച്ചു. റൂഹദ ബില്ലാദൻ എന്ന് പറഞ്ഞു. റൂഹദ ബില്ലാദൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബില്ലാദെന്നോട് കേട്ടപ്പോ അറബി കരഞ്ഞി താടിഞ്ഞി ഒക്കെ പാടെ കഞ്ഞി വെച്ചിട്ട് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അതിൽ എന്റെ അടുത്തൊരു കൂട്ടുകാരുണ്ടായിരുന്നു, ഓൻ പറഞ്ഞു ബില്ലാദനല്ല ബിലാദ് എന്ന് പറയാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ബില്ലാദ് നല്ല പരിചയമാണ്. അങ്ങനെ ഒരു ചെറിയൊരു പോയത്തം പറ്റിയൊരു കഥ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പറ്റിയിരുന്നു പിന്നെ ആക്കെ അങ്ങനെ ശരിയായി. ഇക്ക ഞാനിപ്പോ ഗൾഫിൽ നിൽക്കാതെ അടുത്തേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയിലും ആ ഒരു സമയം കൊണ്ട് ഇക്കാക്ക് അറബി പഠിയലും അങ്ങനെ ആ 6 മാസം കൊണ്ട് വാപ്പ നാട്ടിൽ നിന്ന് വന്നപ്പത്തിന് ഏകദേശം അറബികളൊക്കെ നമ്മള് ഭാഷയൊക്കെ പഠിച്ച് അറബികളൊക്കെ നമ്മളെ കയ്യിലായി എന്തായാലും. അങ്ങനെ ഉഷാറായി. മറ്റേ നമ്മളെ നാട്ടിൽ നമ്മൾ ഇപ്പാക്ക് കുറെ കടങ്ങൾ ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നില്ല. അപ്പൊ കടങ്ങളൊക്കെ വീട്ടിൽ നമ്മൾ വീടുണ്ടായിരുന്നത് വീട് വിറ്റു, കടങ്ങളായിട്ട് വീട് വിറ്റു. അങ്ങനെ വീട് മറ്റേ നമ്മള് കടങ്ങളൊക്കെ ഇപ്പാന്റെ വീട്ടി. പിന്നെ അത് കഴിഞ്ഞ കടങ്ങളുടെ വീട്ടിലേക്ക് ആദ്യം ഞാൻ ചെയ്തത് ഞാന് ഇവളെ ഗൾഫിലേക്ക് കൊണ്ടുപോയത്, ഇവളെയും സുഖ്മാനി പാടെ. ആ പാസ്പോർട്ട് അല്ലെങ്കിൽ വെള്ളത്തിലാവും. അങ്ങനെ പോലെ രണ്ടാളിയും പാടെ ഗൾഫിൽ കൊണ്ടുവന്ന് സുഖ്മോനൊക്കെ അവിടെ സ്കൂളിലൊക്കെ ചേർത്തി കുറച്ച് 2-3 വർഷത്തോളം അവിടെ നിന്നു. പിന്നെ തോന്നി ഇനിയിപ്പോ ഇതല്ലല്ലോ, ഇനി നമുക്ക് വേറെ ഉണ്ടല്ലോ മറ്റേ ചിന്തകള്. അപ്പൊ വേഗം പോലെ അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് മാറ്റി. പിന്നെ സ്ഥലങ്ങൾ മേടിച്ച് വീടൊക്കെ വെച്ച് ഒക്കെ ഇവരെ നാട്ടിൽ സെറ്റിലാക്കി. അങ്ങനെ പിന്നെയും ഒരു 5-8 വർഷത്തോളം പിന്നെയും അവിടെ തന്നെ നിന്നു.
അപ്പൊ ഓക്കെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.